അയ്യോ കഷ്ടം മാധ്യമങ്ങൾ നടത്തുന്ന സർവേകൾക്കെതിരെ സാക്ഷാൽ രമേശ് ചെന്നിത്തല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണയ്ക്ക് പരാതി നൽകി മുഖം വൃത്തികേടായതിനെ കണ്ണാടിയെ കുറ്റം പറയുന്നത് എന്തിനാ ലീഡറെ പക്ഷപാതപരവും കൃത്രിമവുമായ തെരഞ്ഞെടുപ്പ് സർവേകൾ അഭിപ്രായ വോട്ടെടുപ്പുകൾ ഉപയോഗിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തിൽ ഏകപക്ഷീയവും പക്ഷപാതപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അഭിപ്രായ വോട്ടെടുപ്പുകളും സർവേകളുമാണ് വിവിധ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നതത്രേ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ദുസ്വാധീനം ചെലുത്തുന്നതിനുമുള്ള നിഷ്പക്ഷ ലക്ഷ്യത്തോടെ കൃത്രിമം നടത്തിയാണ് സർവേകൾ സൃഷ്ടിക്കുന്നതെന്നും അതിന് വ്യക്തമായ സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നുമാണ് ചെന്നിത്തലയുടെ പരാതി ഇപ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ നിയമസഭാ മണ്ഡലം തിരിച്ച് നിക്ഷിപ്ത താൽപര്യത്തോടെയുള്ള സർവേകളും അഭിപ്രായ വോട്ടെടുപ്പുകളും പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ് വോട്ടർമാരുടെ മനസ്സിൽ വലിയ തോതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനും അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മനോനില മാറ്റുന്നതിനും അതുവഴി സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനും ബോധപൂർവം ചെയ്യുന്നതാണിതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെടണമെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം അതെങ്ങനെ ശരിയാവും എപ്പോഴും താങ്കൾ പറയുന്നത് പോലെയും താങ്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം വാർത്തകൾ കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇടയ്ക്കൊക്കെ സത്യങ്ങളും എഴുതുകയും വിളിച്ചു പറയുകയും ഒക്കെ വേണ്ടേ ബി ജെ പി ജയിക്കുമെന്നൊന്നും അവർ പറയുന്നില്ലല്ലോ ഒരു സർവേയിലും പക്ഷെ അവർ ഇപ്പോൾ പറയുന്നതിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ എൽ ഡി എഫിനെ തൊട്ട് തലോടിക്കൊണ്ട് അവസാനം അതായത് പോളിംഗിന് രണ്ട് ദിവസം മുൻപ് യു ഡി എഫിന് തരംഗം എന്ന് പറയാനാണോ എന്നും ഈ സർവേകൾ രാഷ്ട്രീയ കേരളം സംശയിക്കുന്നു അത് വളരെ കൃത്യമായി സഹാവ് ഇ എം എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമ എന്നെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് ഞാൻ ഉടൻ ചിന്തിക്കും ഇ എം എസിൻ്റെ ഈ തുളഞ്ഞു കയറുന്ന പരിഹാസം രാഷ്ട്രീയ കേരളത്തിന് അറിയാവുന്നതാണ് അതിലെ ആറ്റിക്കുറുക്കിയ വർഗരാഷ്ട്രീയം ഇന്ന് മലയാളികളുടെ പടച്ചട്ടയാണ് ഏകദേശം അരനൂറ്റാണ്ട് മുമ്പാണ് ഇ എം എസ് ഇങ്ങനെ പറഞ്ഞത് ഭരണവർഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് പത്രങ്ങൾ നടത്തുന്നത് വാർത്തകളിലായാലും ഫീച്ചറുകളിലായാലും മുഖപ്രസംഗങ്ങളിലായാലും ഭരണവർഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക തൊഴിലാളി വർഗത്തിൻ്റെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് തടയുക അതിൻ്റെ ഭാഗമായി തൊഴിലാളി വർഗ പാർട്ടിയെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുക തൊഴിലാളി വർഗ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും നേട്ടങ്ങൾ കുറിക്കുന്ന വാർത്തകൾ മൂടിവെക്കുക ഇതെല്ലാമാണ് ആ പത്രങ്ങൾ ചെയ്യുന്നത് ഇത് സമർത്ഥമായി ചെയ്യാനുള്ള പല സൂത്രപ്പണികളും അവർ നടത്തുന്നുണ്ട് അവരുടെ പത്രപ്രവർത്തന കല അതാണ് ഇതാണ് സഹാവ് ഇ എം എസ് അന്ന് പറഞ്ഞത് അതുകൊണ്ട് ചെന്നിത്തലേ നിങ്ങൾ പേടിക്കണ്ട എൽ ഡി എഫ് ഈ സർവേകളൊന്നും അപ്പടി വിഴുങ്ങുന്നില്ല സർവേയിൽ ആകൃഷ്ടരായി വിശ്രമിക്കുന്നതുമില്ല സർവേ പ്രകാരം തുടർഭരണം കിട്ടുമല്ലോ അതുകൊണ്ട് ഇനി പൊരിയുന്ന വെയിലോ ഒക്കെ കൊണ്ട് പ്രവർത്തിക്കേണ്ട അല്പം വിശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ തീർന്നു എൽ ഡി എഫുകാരെ അങ്ങനെ വരുത്താനാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ സർവേകളിൽ ഇങ്ങനെ പറയുന്നത്